ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജോൺ കീറ്റ്സിൻ്റെ ഓ ടു എ നൈറ്റിംഗേൽ എന്ന പോയം ആയിട്ടാണ് 1795 ജോൺ കീറ്റ്സ് ജനിക്കുന്നത് അദ്ദേഹം ഒരു റൊമാൻറ്റിക് പോയറ്റാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക്സായിട്ട് പറയാനുള്ളത് ഓ ടു എ നൈറ്റിംഗേൽ ഓഡോൺ മെലങ്കളി ലാ ബെല്ലേ ഡെയ്ൻസ് ആൻഡ്സ് മേഴ്സി ഓഡോൺ എ ഗ്രേഷ്യനേൺ എക്സെട്ര അദ്ദേഹത്തിൻ്റെ 25-ാമത്തെ വയസ്സിൽ 1821 ട്യൂബർക്ലോസിസ് ബാധിച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് ഈ കവിതയിൽ നൈറ്റിംഗേലിൻ്റെ സോങ് കേട്ടിട്ട് നിറഞ്ഞു തുളുമ്പുന്ന ഒരു കവിഹൃദയത്തെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇത്തരം സന്തോഷങ്ങളൊക്കെ ആയുസ് കുറഞ്ഞതാണെന്ന് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിഷമം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഈ കവിത അവസാനിക്കുന്നത് മരണം എന്നുള്ളത് ഒരു സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ടാണ് പോയത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക പോയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പോയറ്റ് പറയുന്നുണ്ട് എൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട് വേദനിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ബോധം ഹെംലോക്ക് കഴിച്ചതുപോലെയോ അല്ലെങ്കിൽ ഒപ്പിയം കഴിച്ചതുപോലെയോ അല്പം മയങ്ങിയിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ പോയറ്റ് പറയുന്നത് നൈറ്റിംഗേലിനോടാണ് പിന്നീട് അദ്ദേഹം പറയുന്നത് എൻ്റെ ഈ വേദനകളൊന്നും ഒരിക്കലും നിൻ്റെ സന്തോഷം കണ്ടിട്ടുള്ള അസൂയയല്ല പറിച്ച് നിൻ്റെ സന്തോഷത്തിൽ എനിക്കെന്താണ് സന്തോഷം തോന്നുന്നത് കൊണ്ടാണ് നൈറ്റിംഗേലിനെ ഒരു ഭാരം കുറഞ്ഞ മനോഹരമായിട്ടുള്ള അപ്സരസ് അല്ലെങ്കിൽ സുന്ദരി യക്ഷി ഇങ്ങനെയൊക്കെ താരതമ്യപ്പെടുത്തുന്നുണ്ട് നൈറ്റിംഗേൽ ഇരുന്ന് പാടുന്നത് ബീച്ചിലെ മരങ്ങളും അവരുടെ നിഴലുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സംഗീത സാന്ദ്രമായിട്ടുള്ള സ്ഥലത്തിരുന്നു കൊണ്ടാണ് വളരെ ഉച്ചത്തിൽ വേനൽക്കാലത്തെ പറ്റിയാണ് നൈറ്റിംഗേൽ പാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പോയറ്റ് പറയാണ് ഭൂമിയിൽ ഒരുപാട് നാളുകൾ കുഴിച്ചിട്ട തണുത്ത പഴയ വീഞ്ഞ് കുടിക്കാൻ വേണ്ടി പോയറ്റ് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ പോയറ്റ് അത് കുടിക്കുമ്പോൾ പൂക്കളുടെയും വസന്തത്തിൻ്റെയും ദേവിയായിട്ടുള്ള ഫ്ലോറയുടെ രുചി എന്തിന് വേണം അതിന് വേണം അതുപോലെ തന്നെ സൗത്തൺ ഫ്രാൻസിലെ പ്രൊവൻസ് എന്ന സ്ഥലത്തിലെ ആളുകളുടെ ആട്ടവും പാട്ടും ഈ വീഞ്ഞിൽ നിന്ന് പോയറ്റിന് എന്ത് വേണം അനുഭവിക്കാൻ കഴിയണം അല്ലെങ്കിൽ കിട്ടണം സംഗീത ദേവതയുടെ അല്ലെങ്കിൽ കവിതയുടെ ദേവതയുടെ ഫൗണ്ടെയിനിൽ നിന്നും ഒരു കപ്പ് ചുവന്ന വീഞ്ഞ് എന്ത് ചെയ്യണം പോയറ്റിന് കുടിക്കണം അത് കപ്പിലോട്ടൊഴിക്കുമ്പോൾ പതയും നുരയും ഒക്കെ കപ്പിൻ്റെ വക്കിൽ നിറഞ്ഞു നിൽക്കുകയും അത് പോയറ്റ് കുടിക്കുമ്പോൾ പോയറ്റിൻ്റെ ചുണ്ടുകൾ തവിട്ട് നിറം ആവുകയും വേണം അത് കുടിക്കുമ്പോൾ പോയറ്റിന് എന്ത് കിട്ടും കവിത എഴുതാനുള്ള പ്രചോദനം കിട്ടുമെന്നാണ് പോയറ്റ് നൈറ്റിംഗേലിനോട് പറയുന്നത് അത് കുടിച്ചിട്ട് ഈ ലോകത്തെ വിട്ട് എന്ത് ചെയ്യണം പോയറ്റിന് നൈറ്റിംഗേലിൻ്റെ കൂടെ കാട്ടിലേക്ക് വരാനാണ് ആഗ്രഹം അവിടെ പോയറ്റിന് സന്തോഷമായിട്ട് ഇരിക്കാമല്ലോ എന്നും നൈറ്റിംഗേലിനോട് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്ന വഴി എല്ലാം മറന്നുകൊണ്ട് നിന്നിൽ ലയിക്കുവാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പോയറ്റ് പറയുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന നിനക്ക് ഈ ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെ പറ്റിയും അറിയില്ല എന്നും പോയറ്റ് പറയാണ് ഈ ലോകം ഞങ്ങൾ ഒരുപാട് ഈ ലോകത്ത് സഹിക്കുന്നുണ്ട് പിന്നീട് അതിനെക്കുറിച്ചിട്ടാണ് പോയറ്റ് നൈറ്റിംഗേലിനോട് പറയുന്നത് ഇവിടെയുള്ള ആളുകളൊക്കെ വളരെ ക്ഷീണിതരും അസുഖങ്ങളുള്ളവരും ആശങ്കകളുള്ളവരും ഒക്കെയാണ് ഇവിടെ എന്ത് ചെയ്യാറുണ്ട് ജനങ്ങൾ കൂടിയിരുന്ന് പരസ്പരം തങ്ങളുടെ ദുഃഖങ്ങൾ കൈമാറാറുണ്ട് ഇവരിൽ പലരും എന്താണ് അവശരാണ് അവർ സങ്കടപ്പെട്ടിരിക്കാറുണ്ട് അവരുടെ മുടികൾ എന്ത് ചെയ്യാറുണ്ട് നരക്കാറുണ്ട് ഇവിടെ യുവത്വത്തിന് പോലും എന്തില്ല ഒരു രക്ഷയുമില്ല അവരിൽ പലരും വിളറി വെളുക്കുകയും ശോഷിച്ച് കമ്പ് പോലെ ആവുകയും അവസാനം എന്ത് ചെയ്യുകയും ചെയ്യും മരിക്കുകയും ചെയ്യും ഇവിടെ ഉദ്ദേശിക്കുന്നത് കീറ്റ്സിൻ്റെ സഹോദരൻ്റെ മരണത്തെ പറ്റിയാണ് പിന്നീട് പോയറ്റ് നൈറ്റിംഗേലിനോട് പറയാണ് ഇവിടെ ചിന്തിക്കുന്ന ആൾക്ക് ദുഃഖകരമായിട്ടുള്ള ചിന്തകളും നിരാശകളും മാത്രമാണുള്ളത് സൗന്ദര്യത്തിന് പോലും ഇവിടെ ഒരു സ്ഥിരതയുമില്ല നാളെ അവരെ ആരും സ്നേഹിക്കാനും പോകുന്നില്ല കാരണം അപ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും അവരുടെ സൗന്ദര്യവും യുവത്വവും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും പിന്നീട് പോയറ്റ് നൈറ്റിംഗേലിനോട് പറയുന്നുണ്ട് എനിക്ക് ബേക്കസ് എന്ന് പറയുന്ന വീഞ്ഞിൻ്റെ ദേവൻ്റെ രഥത്തിൽ കയറിയിട്ട് നിൻ്റെ അടുത്ത് വരണമെന്നല്ല എൻ്റെ ആഗ്രഹം ആ രഥം വലിക്കുന്നത് ആരാണ് രണ്ട് കഴുതപ്പുലികളാണ് എനിക്ക് നിൻ്റെ അടുക്കൽ വരേണ്ടത് കവിതയുടെ ചിറകിലേറിയിട്ടാണ്
പിന്നീട് പോയറ്റ് പറയാണ് പോയറ്റിൻ്റെ മനസ്സൊക്കെ എന്താണ് ആകെ ചിന്താക്കുഴപ്പത്തിലാണ് ഇരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ഞാൻ ആ വീഞ്ഞ് കുടിച്ചിരിക്കുകയല്ലേ എന്ന് പോയറ്റ് പറയാണ്. ഞാനിപ്പോൾ നിന്റെ അടുക്കലെത്തി, രാത്രിക്ക് എന്തുണ്ട്? നല്ല ഭംഗിയുണ്ട്. ചന്ദ്രിക അവളുടെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അവളും ചുറ്റും നക്ഷത്രത്തോയിമാർ അവൾക്കുണ്ട്. പിന്നീട് പോയറ്റ് പറയുന്നത് പോയറ്റ് നിൽക്കുന്ന സ്ഥലത്ത് എന്തില്ല, പ്രകാശമില്ല. കാറ്റടിക്കുമ്പോൾ ഇലകളുടെ ഇടയിലൂടെ വരുന്ന കുറച്ച് പ്രകാശം മാത്രമേ എന്തുള്ളൂ അവിടെ ഉള്ളൂ. പിന്നീട് പോയറ്റ് പറയുന്നത് അവിടെയുള്ള പൂക്കളെ കുറിച്ചിട്ടാണ്. പോയറ്റിൻ്റെ കാലുകൾക്ക് ചുറ്റുമുള്ള പൂക്കൾ എന്തെല്ലാം തരത്തിലുള്ളതാണെന്ന് പോയറ്റിന് അറിയില്ല. മരക്കൊമ്പുകളിൽ എന്തെല്ലാം പൂക്കളാണ് തൂങ്ങിക്കിടക്കുന്നതെന്നും പോയറ്റിന് അറിയില്ല. പക്ഷേ ഈ നല്ല മണമുള്ള ഈ ഇരുട്ടിൽ എന്തെല്ലാം പൂക്കളാണ് ഇവിടെ ഉള്ളതെന്ന് പോയറ്റിന് എന്ത് ചെയ്യും, ഊഹിക്കാൻ സാധിക്കും. ഈ സീസണിൽ എന്തെല്ലാം പൂക്കളാണ് ഈ പുല്ലുകളിലും അതുപോലെ തന്നെ ചെറിയ കാട്ടിലും ഈ മരങ്ങളിലുമൊക്കെ ഉണ്ടാവുന്നതെന്ന് പോയറ്റിന് അറിയാമെന്ന് അദ്ദേഹം പറയാണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവുന്നത് വെളുത്ത ഹോത്തോൺസ് ആണ്, അതുപോലെ തന്നെ എഗ്ലാൻഡിയൻ ഉണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്ന വയലറ്റുകളും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മെയ് മാസത്തിൻ്റെ പകുതിയിൽ ഇവിടെ ഇരുന്ന ചെറിയ റോസാ പുഷ്പങ്ങളും ഇവിടെ ഉണ്ട്. ഇവയിലെല്ലാം എന്താണ്, നിറയെ തേനാണ്. അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈസും തേനീച്ചകളും ഒക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവിടെ ഇവിടെയായിട്ട് പാറി നടക്കുന്നുണ്ട്. പിന്നീട് പോയറ്റ് നൈറ്റിംഗേലിനെ പ്രിയപ്പെട്ട പക്ഷി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുകയാണ്. എന്നിട്ട് നൈറ്റിംഗേലിനോട് പറയാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴായിട്ടും മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. മരണത്തെ പല നല്ല വാക്കുകളും പറഞ്ഞ് വിളിക്കുകയും മരണത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ധാരാളം പ്രശംസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവൻ ശാന്തതയോടുകൂടെ കൊണ്ടുപോയിക്കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ മരണത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോഴാണ് മരിക്കാൻ ഏറ്റവും പറ്റിയ സമയമെന്നാണ് പോയറ്റിന് തോന്നുന്നത്. പിന്നീട് പോയറ്റ് പറയാണ്, ഈ പാതിരാത്രിയിൽ ഞാൻ മരിച്ചു പോയാൽ എനിക്ക് യാതൊരുവിധ വേദനയും തോന്നുകയില്ല. കാരണം എന്താണ്, സന്തോഷത്തോടുകൂടി നീ ഇവിടെ ഇരുന്ന് പാട്ട് പാടുന്നുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യും, നിന്റെ പാട്ടിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ ആ പാട്ട് ഞാൻ കേൾക്കുന്നില്ലെങ്കിലും അതെനിക്ക് വേണ്ടിയുള്ള മരിച്ചവരുടെ പാട്ടു കുർബാനയായിട്ട് പരിണമിക്കും എന്നും പോയറ്റ് നൈറ്റിംഗേലിനോട് പറയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത് നൈറ്റിംഗേലിനോട് പറയാണ്, നീ എന്ത് ചെയ്യില്ല, ഒരിക്കലും മരിക്കില്ല. നീ മരണമില്ലാത്തവളാണ്, നിന്നെ എന്ത് ചെയ്യില്ല, തലമുറകൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയുമില്ല. ഇവിടെ പോയറ്റ് ഉദ്ദേശിക്കുന്നത് തന്നെ വിമർശിച്ച ചില വിമർശകരെയാണ്. പിന്നീട് ഇവിടെ ബൈബിളിലെ ഒരു കഥാപാത്രമായിട്ടുള്ള റൂത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവള് വിദേശത്തുള്ള കൃഷിയിടങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിന്റെ പാട്ടായിരിക്കാം ഒരുപക്ഷെ എന്ത് ചെയ്തിരുന്നത്, അവളെ ആശ്വസിപ്പിച്ചിരുന്നത് എന്ന് നൈറ്റിംഗേലിനോട് പോയറ്റ് പറയാണ്. ഒരുപക്ഷെ യക്ഷികഥകളിലൊക്കെ പറഞ്ഞിട്ടുള്ള സമുദ്രത്തിലെ കൊട്ടാരങ്ങളിലെ ജനലുകളിൽ നിന്റെ ഈ പാട്ട് കേട്ട് തുറന്നു പോയിട്ടുണ്ടാവും ആ ജനലുകൾ. പിന്നീട് പോയറ്റ് പറയുന്നത് ഫൊർലോൺ എന്ന വാക്കുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ ഒരു മണിയുടെ ശബ്ദം പോലെ അത് എന്നിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് പോയറ്റ് പറയാണ്. തൽക്കാലം നിനക്ക് ഞാൻ എന്ത് ചെയ്യാണ്, വിടതരുകയാണ്. കവിഭാവനകൾക്ക് വളരെ നേരം ഒരാളെ പറ്റിക്കാനാവുകയില്ലെന്നും കവി എന്ത് ചെയ്യാണ്, നൈറ്റിംഗേലിനോട് പറയാണ്. കവി വീണ്ടും നൈറ്റിംഗേലിനോട് പറയുന്നുണ്ട്, നിന്റെ ഈ ദുഃഖകരമായിട്ടുള്ള പാട്ടിൻ്റെ സൗണ്ട് എന്ത് ചെയ്യാണ്, അകന്നകന്ന് മാഞ്ഞു മാഞ്ഞ് പോവുകയാണ്. പുൽത്തകിടികളും അതുപോലെ തന്നെ ഒഴുക്കമില്ലാത്ത പുഴയും കുന്നുകളും കടന്നു വരുമ്പോൾ ശബ്ദത്തിൻ്റെ സൗണ്ട് എന്ത് ചെയ്യാണ്, കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. അവസാനം അത് താഴ്വരകളിൽ പോയിട്ട് മുഴുവനായും നിശബ്ദമാവും. എൻ്റെ ഇപ്പോഴത്തെ സംശയം എന്താണെന്ന് പോയിട്ട് പറയണം. എൻ്റെ ഇപ്പോഴത്തെ സംശയം, ഞാൻ ഈ കണ്ടതെല്ലാം വെറും ഒരു മായയായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ ഒരു ദിവാസ്വപ്നമോ ആയിരുന്നോ എന്ന് ആണ് അത് പോയിട്ട് സംശയിക്കുകയാണ്. ഇതൊരു ദിവാസ്വപ്നമായിരുന്നോ അല്ലെങ്കിൽ മായയായിട്ടുള്ള ഒരു കാര്യമായിരുന്നോ എന്ന് സംശയിക്കുകയാണ്. ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, പാട്ട് നിന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ പോയിട്ട് പിന്നെ ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നോ അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ പോയം അവസാനിക്കുന്നത്. സോ ഈ പോയത്തിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. വേറൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.